യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം എടുക്കാം, 10-ാം അധ്യായം എടുക്കാം. 27-ാമത്തെ വാക്യം വളരെ പരിചിതമായ വാക്യമാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വചനം. അന്നാളിൽ അവൻ്റെ ചുമട് നിന്റെ തോളിൽ നിന്നും അവൻ്റെ നുഖം നിന്റെ കഴുത്തിൽ നിന്നും നീങ്ങിപ്പോകും. പുഷ്ടി നിമിത്തം നുഖം തകർന്നു പോകും. അപ്പം നുഖം തകരുന്നത് മലയാളം ബൈബിളിൽ പുഷ്ടി എന്നാണ്, ഇംഗ്ലീഷ് ബൈബിളിൽ അനോയിൻറ്റിങ്. എങ്ങനെയാണ് നുഖം തകരുന്നത്? അഭിഷേകം നിമിത്തം നുഖം തകരും. അപ്പം നിങ്ങളുടെ മേലൊരു നുഖമുണ്ടെങ്കിൽ ആ നുഖം തകർക്കുവാൻ നിങ്ങളിൽ ഇറങ്ങേണ്ടത് അഭിഷേകമാണ്. ഒരു നല്ല ഹാലേലൂയ പറഞ്ഞാൽ. അങ്ങനെയാണെന്ന് ഞാൻ ആത്മീകമായ ദൂത് പറയാം, ഇന്നിവിടെ വ്യാപരിക്കുന്ന അഭിഷേകത്താൽ നിന്റെ ഫ്യൂച്ചറിനെ തടഞ്ഞ നുഖം ഇന്ന് പൊട്ടി വീഴണം. എത്ര പേരതിന് ആമീൻ പറയും? അടുത്തിരിക്കുന്ന കൊടുത്ത് കൈ കൊടുത്ത് പറ, അഭിഷേകം നിമിത്തം നുഖം തകരുമെന്ന് പറ. കൈ ഉയർത്തി പിടിച്ചതെന്ന് ലൈവിലൂടെ കാണുന്നവരോട് പറഞ്ഞ, അഭിഷേകം നിമിത്തം നുഖം തകരും. പറഞ്ഞ, അഭിഷേകം നിമിത്തം നുഖം തകരും. ഞാൻ കണ്ടിട്ടുണ്ട്, കൈതാത്തിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരിക്കൽ പ്രീ ഡിഗ്രി പ്ലസ് ടു പഠിച്ചുകൊണ്ടിരുന്ന ഒരു മോൻ പെട്ടെന്ന് മാനസിക രോഗിയായി. അവനെ 3 ആശുപത്രി മാറി മാറി കൊണ്ടുപോയി. എത്ര മരുന്ന് കഴിച്ചിട്ട് സൗഖ്യമാവുന്നില്ല. അന്നൊരു ദിവസം ഒരു പ്രാർത്ഥനയിൽ അവനെ കാണാൻ ദൈവം ഇടയാക്കി. ഞങ്ങൾ അഭിഷക്തന്മാർ അവൻ്റെ തലയെ കൈവച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, അന്ന് അവൻ്റെ ബന്ധനമടിഞ്ഞു. ചിലത് രോഗങ്ങളല്ല, ചിലത് നുഖങ്ങളാ. എന്നാൽ ഇവിടെ വായിക്കുക, അഭിഷേകം നിമിത്തം ആ നുഖങ്ങൾ തകരും. അമ്മ ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയുക, ഇന്നൊരു അഭിഷേകം നിങ്ങളുടെ മേലെ ഇറങ്ങണം. അഭിഷേകം നിങ്ങളുടെ മേലെ ഇറങ്ങണം. എത്ര പേരത് സ്വീകരിക്കാൻ തയ്യാറാ? ഇന്ന് നിങ്ങളുടെ മേലെ ഒരു അഭിഷേകം ഇറങ്ങണം. സാധാരണ അഭിഷേകമല്ല, സാധാരണ കവിഞ്ഞ അഭിഷേകം. ഇനി നിങ്ങൾ ബൈബിളിലോട്ട് വരിക, നിങ്ങൾ ശ്രദ്ധിക്കണം. 89-ാം സങ്കീർത്തനത്തിൽ വാക്യമുണ്ട് അഭിഷേകം എങ്ങനെയാന്ന്. ഞാൻ എൻ്റെ ദാസനായ ദാവീദിനെ കണ്ടെത്തി വിശുദ്ധ തൈലം കൊണ്ട് അവനെ അഭിഷേകം ചെയ്യും. ഒന്ന് വായിച്ചേ, ഞാൻ എൻ്റെ ദാസനായ ദാവീദിനെ കണ്ടെത്തി. ആര് കണ്ടെത്തി? ദൈവം. അനിപാർശ്വല്ല, ദൈവം കണ്ടെത്തി എൻ്റെ വിശുദ്ധ. ആരെ കണ്ടെത്തി? നിന്നെ കണ്ടെത്തി. എന്തിനാ? വിശുദ്ധ തൈലം കൊണ്ട്, എന്റെ വിശുദ്ധ തൈലം കൊണ്ട് അവനെ അഭിഷേകം ചെയ്യും. അഭിഷേകം ചെയ്യാൻ, നിന്റെ ഗതികേട് മാറ്റുന്ന അഭിഷേകം, നിന്റെ ചരിത്രം തിരുത്തുന്ന അഭിഷേകം, നിന്റെ സന്തതിയിൽ നന്മ വെളിപ്പെടുത്തുന്ന അഭിഷേകം. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, അടുത്തിരിക്കുന്നൊക്കെ ഒന്ന് കൈ കൊടുത്ത് പറ, നിന്നെ അഭിഷേകം ചെയ്യാൻ പോവാ ദൈവം എന്ന് പറ. പുത്തൻ അഭിഷേകം, ഇതുവരെ നീ പ്രാപിക്കാത്ത അഭിഷേകം. ദാവീദ് പറയുന്ന ഒരു വാക്യമുണ്ട്, വായിക്കേണ്ട, കാണാതെ പറയാം. നിങ്ങൾ എൻ്റെ കൂടെ സഹകരിക്കാവോ? പറയാമോ എൻ്റെ കൂടെ വാക്യം? കാണാതെ പറയാം. ദൈവത്തിന് സ്തോത്രം. ദാവീദ് പറയുക, അവൻ എൻ്റെ തലയെ, ഒന്ന് ഉറക്കെ പറ, തലയെ എണ്ണ കൊണ്ട്. ആ വലത്തേക്കായി തലയിലോട്ട് വെച്ച, എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. ദാവീദ് പറയുക, അഭിഷേകം എൻ്റെ തലയെ നിൽക്കുക. 92-ാം സങ്കീർത്തനം, അവൻ എന്നെ പുതിയ എണ്ണ തേപ്പിക്കുന്നു. നിന്റെ തലയിൽ വെച്ച എണ്ണ ഏതാ? പുതിയ എണ്ണയാ. ഇനിയും തലയിൽ കൊണ്ട് അഭിഷേകം നിന്നോ? ഇല്ല. 133-ാം സങ്കീർത്തനം, ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാണ്. അത് വസ്ത്രത്തിന്റെ വിളിമ്പിലേക്ക്, നീണ്ടു കിടക്കുന്ന താടിയിലേക്ക്, അഹരോന്റെ താടിയിലേക്ക് തന്നെ ഒഴുകുന്നതായി. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. സ്തോത്രം. ഇനി വായിച്ചില്ലേലും വേണ്ടി കാലം. ബൈബിൾ നടച്ചു. ദാവീദ് പറഞ്ഞു, എൻ്റെ തലയിൽ എന്തോ ഉണ്ട് അഭിഷേകം. ഇവിടെ 133 ഇച്ചൂടെ കയറി പറയാം, തലയിലെ അഭിഷേകം ഒഴുകാൻ തുടങ്ങി. എങ്ങോട്ടൊഴുകി? താടിയിലേക്ക്. ഞാനൊരു വെളിപ്പാട് പറയുക, ഈ ദിവസങ്ങളിൽ നിന്റെ മേൽ കിടക്കുന്ന അഭിഷേകം ഒഴുകണം. നീ ആർക്ക് കൈ കൊടുത്താലും അഭിഷേകം അങ്ങോട്ട് ഒഴുകണം. വിശ്വാസമുണ്ട്, അഭിഷേകത്തിൻ്റെ മറ്റൊരു തലം വരിക. എത്ര പേരതിന് ആമീം പറയും? ഇന്ന് പകൽ നീ ബന്ധിക്കപ്പെടുവല്ല, നിന്റെ മേൽ അഭിഷേകം ജ്വലിക്കുക. ഓ ഹല്ലേലൂയ, വിശ്വാസത്തോടെ രാമീം പറ. ദൈവത്തിന്, അപ്പൊ തലയിലൊഴിച്ച അഭിഷേകം എന്ത് ചെയ്തു? ഇപ്പൊ താടി വഴി ഒഴുകി എവിടെ വരെ വന്നു? വസ്ത്രത്തിന്റെ വെളിമ്പ് വരെ. എന്ന് പറഞ്ഞാൽ ഉച്ചി മുതൽ ഉള്ളങ്കാല് വരെ അഭിഷേകം ഒഴുകുക. മുഖത്തെ പൊട്ടിക്കുന്ന അഭിഷേകം, രാജകീയ അഭിഷേകം, അക്കൃതിയുടെ അഭിഷേകം, തീയുടെ അഭിഷേകം, പ്രാർത്ഥനയിൽ വ്യാപരിക്കുന്ന അഭിഷേകം ഒഴുകുകയാ.
എനിക്ക് കാണാൻ ചില വീടുകളെ അഭിഷേകം റൗണ്ട് ചെയ്യുക, ചില സന്തതിക്ക് അഭിഷേകം കോട്ടയായി വരുന്നു. തിരിച്ചറിഞ്ഞു സ്തോത്രം ചെയ്യുക. ഇന്ന് വിശ്വാസമുണ്ടോ? നിന്റെ സന്തതികളെ കെട്ടുപൊട്ടിക്കാൻ അവരുടെ വിദ്യാഭ്യാസത്തിന്മേൽ വെച്ച മുഖം, അവരുടെ വിവാഹത്തിന്മേൽ വെച്ച മുഖം, സന്തതി ജനിക്കാതെ വെച്ച മുഖം, ഇന്നത്തെ ആരാധനയിൽ യേശു പറയുന്നു, നിന്റെ തലയിലൊഴിച്ച അഭിഷേകം അത് താടി വഴി. എനിക്കെന്തോ ദൈവാത്മാ ഒരു ഒഴുക്ക് നടക്കുന്നു. നിന്റെ താടി വഴി വസ്ത്രത്തിന്റെ വെളിമ്പ് വരെ. ഓ, എഴുതിയിട്ടോ? യെസ്. ഇന്ന് നുഖത്തെ പൊട്ടിക്കുന്ന അഭിഷേകം, നുഖത്തെ തകർക്കുന്ന, ഇന്ന് ഇത് തിരിച്ചു പോകുമ്പോ വെറും കൈയോടെ പോകത്തില്ല, ഒഴുകുന്ന അഭിഷേകം തലയിൽ നിന്ന് അവി താടി വഴി വസ്ത്രത്തിന്റെ വെളിമ്പ് വരെ ഒഴുകി ഇറങ്ങുന്ന അഭിഷേകം.